എല്ലാവർക്കും നമസ്കാരം വി ആർ ലൊക്കേഷനിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് നമ്മളിപ്പോൾ നമ്മുടെ പാർട്ണർ ഇന്ന് കൂടല്ല പാർട്ണർക്ക് ചെറിയ അസൗകര്യം കാരണം വരാൻ പറ്റിയില്ല നമ്മൾ ഇന്ന് ലൊക്കേഷൻ വീഡിയോ അല്ല ചെയ്യുന്നത് നമ്മൾ ഇന്ന് വേറൊരു ഒരു കിടിലിൻ ലൊക്കേഷനിലേക്ക് നമ്മൾ പോവാണ് മൂവി ലൊക്കേഷൻ അല്ല പക്ഷേ നിങ്ങൾക്ക് കാണാനും എന്താ പറയുക ആസ്വദിക്കാനൊക്കെ ഒരുപാടുള്ളൊരു ലൊക്കേഷനാണ് പിന്നെ അത് എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല വയനാടാണ് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അവിടെ എത്തിയിട്ട് നമുക്ക് കാണിച്ചു തരാം പിന്നെ ഇന്ന് എൻ്റെ കൂടെ വേറെ മൂന്ന് പേരുണ്ട് നമ്മുടെ ഫ്രണ്ട്സാണ് അവരെല്ലാവരും പരിചയപ്പെടുത്തി തരാം വാ ഇത് ഫാദർ ഹായ് പറയണ പേര് പറയണ എൻ്റെ പേര് ആസിഫ് 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 ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു റൗഫ് അപ്പോൾ നമ്മളൊക്കെ പ്ലസ് ടുവിൽ ഒരുമിച്ച് പഠിച്ച ഫ്രണ്ട്സാണ് നമ്മളൊക്കെ അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് യാത്ര തുടരാം അല്ലേ അല്ലേ ഫാദർ ഒരു കാര്യം ചെയ് വണ്ടി എടുത്തോ ചുരൊക്കെ ഭയങ്കരമായിട്ട് മാറിപ്പോയി പണ്ട് കണ്ട ചുരവേ അല്ല ഇവിടെയൊക്കെ റോഡ് വീതി കൂട്ടി ഒരുപാട് അങ്ങോട്ട് വീതി കൂട്ടി അല്ലേ ഇവിടെയൊക്കെ റോഡ് ഇവിടെയൊക്കെ ഇത്രയും വീതി വേണം അല്ലെങ്കിൽ ഈ വലിയ വണ്ടികൾക്കൊക്കെ മുളയ്ക്കാൻ ഒരു വണ്ടികളല്ലേ നമ്മളൊക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ദുബായില് നമ്മള് ഷെയ്ക്കാണ് ദുബായില് ഷെയ്ക്കാണ് കുറച്ച് ദിവസം മുന്നേ എത്തിയുള്ളൂ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത് കുറച്ച് ദിവസം മുന്നേ അല്ല ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞ് നെഗറ്റീവ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അവിടെ നമ്മളെ നമ്മള് എന്താ പറയാ കൊണ്ടുവന്നത് എന്തൊക്കെ പറഞ്ഞാൽ ഈ ചുരത്തിലൂടെ എത്ര എത്ര തവണ പോയിട്ടുണ്ടെങ്കിലും പിന്നെയും പിന്നെയും വരുമ്പോ ഒരു വല്ലാത്തൊരു ഇതാണ് അല്ലേ ഇതിന്റെ എല്ലാ ഇതിനും വേണ്ടി നമ്മൾ പറഞ്ഞു അതെ ചാനൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഫുൾ സപ്പോർട്ടഡാണ് ഓക്കെ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അവരൊക്കെ എന്താ ചെയ്യണം ഇതൊക്കെ അവിടെ പറഞ്ഞ ആവശ്യം ഇതൊക്കെ ഇവിടെ പറയണം എന്നാലേ നാലാൾക്കാർ അറിയുള്ളൂ ചുമ്മാ അങ്ങ് തള്ളുക അതെ എന്നാ തള്ളരാ കപ്പയല്ല അങ്ങ് പാലായിരല്ലേ ഒന്ന് എന്നാ കപ്പയാടാ പോയത് അപ്പോൾ നമ്മുടെ യാത്ര വയനാട്ടിലേക്കാണ് വയനാട്ടിൽ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു സ്ഥലത്തേക്ക് അല്ലേ വയനാട്ടിലേക്ക് ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം അത് നമ്മൾ ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതാണ് അങ്ങനെ നമ്മൾ വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നു വയനാടിന്റെ ഗന്ധം ഞാനൊന്ന് ആസ്വദിക്കട്ടെ ക്ലാസ് ഉറക്കൂമായ വാക്കുകൾ ഉപയോഗിക്കരുത് പ്ലീസ് തണുപ്പ് ദൈവമേ ആ വരുന്നത് എങ്ങോട്ടാണ് നമ്മുടെ സ്വന്തം മാനവണ്ടി മാനവണ്ടി ചുരം മാനവണ്ടി ചുരം മഴ നമ്മളെ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ ആർസിയും എല്ലാം കാണിച്ചു നമ്മൾ സേഫ് ആണ് വിത്ത് സീറ്റ് ബെൽറ്റ് ഉണ്ടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം എല്ലാവരും വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കുക ഒപ്പം ഹെൽമെറ്റ് ഇടുക കാരണം
സോറി കാറിലല്ല ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ ഹെൽമെറ്റ് ഇടുക, അതുപോലെ അല്ലെങ്കിൽ സാറുമാരൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് പിടിക്കാൻ വണ്ടിയിൽ സഞ്ചരിക്കുമ്പോ എപ്പോഴും പേപ്പേഴ്സ് ഒക്കെ ക്ലിയർ ആക്കി വെക്കുക. പൊല്യൂഷൻ ആനവണ്ടി പൊക്കോട്ടെ നമ്മുടെ ഗായകൻ റൂഫ് അപ്പൊ പറഞ്ഞു തന്നതാണ് നമ്മുടെ പേപ്പേഴ്സ് ഒക്കെ എപ്പോഴും ക്ലിയർ ആയിട്ട് ഇരിക്കുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ സീനൊന്നും ഉണ്ടാവില്ല, നമ്മൾ സുഖമായിട്ട് ഇതേപോലെ എന്താ പറയാ ധൈര്യമായിട്ട് പോവാം. അപ്പൊ ഇതിന് വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മളോട് ഇറങ്ങാൻ പോലും പറഞ്ഞിട്ടില്ല അല്ലേ, നമ്മളിവിടെ ഇറങ്ങാൻ പറ്റില്ല. സാറിവിടെ വന്ന് നമ്മുടെ അടുത്ത് വന്ന് പേപ്പേഴ്സ് ചോദിച്ചു, നമ്മള് കാണിച്ചു കൊടുത്തു, വളരെ മാന്യമായിട്ട്, ഇത്ര ഉള്ളു. ചില ടൈമിലൊക്കെ നമ്മൾ അങ്ങോട്ട് പോകേണ്ട ഇതൊക്കെ ഞാൻ കുറെ മുന്നേ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മള് കൈവാട്ടി നിർത്തും സാറിന്റെ അടുത്തേക്ക് ചെല്ലാനൊക്കെ. ആ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, അതാണ് ശരി സാർ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും സേഫായിട്ട് പോയിട്ട് വരിക, പേപ്പേഴ്സൊക്കെ ക്ലിയർ ആക്കുക. പൊല്യൂഷൻ പേപ്പറും ഇൻഷുറും എല്ലാം നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. അതാണ് ബൈക്കിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് രണ്ട് ഹെൽമെറ്റ് ഇപ്പോൾ നിർബന്ധമാക്കി. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക, ഹെൽമെറ്റ് അതും നമുക്ക് വേണ്ടിയിട്ടാണ്, വെറും റൂൾസായിട്ടല്ല നമുക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് വയനാട് കാഴ്ചകൾ. അങ്ങനെ നമ്മൾ കൽപ്പറ്റ ടൗണിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. നല്ല തിരക്കാണല്ലോ, എല്ലായിടത്തും റോഡ് ഇലക്ഷനൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കും. ഈ ടൈമിൽ ഇലക്ഷൻ്റെ ഒക്കെ ടൈമിലാണ് ഏറ്റവും കൂടുതൽ റോഡ് മുന്നേക്ക് നടക്കുക. കണ്ണിൽ പൊടി ഇടാനേ അത്രയല്ലേ ഉള്ളൂ, കണ്ണിൽ പൊടി ഇടാനും കണ്ണിപ്പൊടി ഇടാനും. ചില പ്രത്യേക സമയങ്ങളിൽ ഇതുപോലെ ഗൂഗിൾ മാപ്പ് ചതിക്കുന്ന അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ മനസ്സിലായില്ലേ, ഇടത്തോട്ടാണ് പോയത് നമ്മള്. കൺഫ്യൂഷൻ ആയിടോ തന്നോട്. നമ്മളിനി 400 meters കഴിഞ്ഞാൽ റൈറ്റിലേക്ക് പോണതാണ് ഇപ്പൊ അമ്മച്ചി പറയണേ. അമ്മച്ചി ഇതെങ്കിലും ശരിയാവൂടെ. അപ്പൊ പറഞ്ഞു വന്ന ഇതാണ് ചില പ്രത്യേക സമയങ്ങളിൽ എത്ര പേർക്ക് ഇതുപോലെ റൂട്ട് തെറ്റിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഒരുപാട് പേർക്ക് തെറ്റിയിട്ടുണ്ടാവും, കാരണം അങ്ങനെയാണ് ഒരുപാട് പേര് പറഞ്ഞു കിട്ടുന്നുണ്ട്. ഇതുപോലെ എനിക്ക് തന്നെ കുറെ മുന്നേ ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. റൂട്ട് ഞാൻ പോയി അങ്ങനെ ചെന്ന് കാറ് സ്റ്റോപ്പായി, നമ്മള് പിന്നെ വഴിയൊന്നുമില്ല, അതിലൂടെ പോകാൻ തന്നെ അമ്മച്ചി പറയുന്നു. അമ്മച്ചിനോട് വേറെ ഒന്നും ചോദിക്കാം, അമ്മച്ചി അമ്മച്ചി ഗോ സ്ട്രൈറ്റ് ഗോ സ്ട്രൈറ്റ് എന്തോ പറഞ്ഞു. അമ്മച്ചി നല്ല അമ്മച്ചി അല്ല, ഇവിടുന്നാണോ റൈറ്റ്? ആ ഈ റൈറ്റ് ഇവിടുന്നാ റൈറ്റ്. ഓക്കെ ഈ റൈറ്റ്, നമ്മൾ നേരെ സ്ട്രൈറ്റ് പോയി. വീണ്ടും റൈറ്റ്. അപ്പോൾ പറഞ്ഞു വന്നതാണ് ഗൂഗിൾ മാപ്പിനെ നമ്പാതെ ചില സമയങ്ങളിൽ ഇതുപോലെ പണി തരും. കേട്ടതെല്ലാം നമ്പാതെ കണ്ടതെല്ലാം നമ്പാതെ. യെസ് യെസ് അതെ അതെ അതെ, റൗഫ് നമ്മുടെ പാട്ടുകാരൻ കലാകാരൻ. ഗൈസ് ആ താമരയൊക്കെ ആ കുളത്തിലല്ലേ വേണ്ടത് ഗൈസ്.
പറഞ്ഞാൽ നമ്മുടെ സ്ഥലം മേപ്പാടി അല്ലേ. മേപ്പാടിയിലേക്കാണ് നമ്മൾ പോയി. അവിടെ എത്തിയിട്ട് ഏതാണ് സ്ഥലം എന്താണ് സ്ഥലം അവിടുന്ന് കാണാം. അതല്ലേ എൻ്റെ ദുർഘടം പിടിച്ചൊരു വഴിയിലൂടെ നമ്മുടെ വഴി തെറ്റിട്ടൊന്നുമില്ലല്ലേ. വണ്ടികൾ പോകുന്നുണ്ട് വരുന്നുണ്ട്, ഇതിന്റെ ഇടയിൽ കൂടി വണ്ടികൾ വന്ന തീർന്ന് ഗൈസ് നമ്മൾ പെട്ടു ഗൈസ്. അങ്ങനെ ടയറ് അലക്കി ഒന്നിക്കി അല്ലേ കാണുള്ളൂ. ബോക്സ് കണ്ടോ, ടയർ പഞ്ചറായി ഗൈസ്. അയ്യോ അതൊക്കെ കിട്ടിയില്ലേ. ഒന്നും പേടിക്കണ്ട, ഞാൻ സേഫാണ്. അലി ഒന്ന് കൈ തരോ. എന്താണ് എന്റെ ക്രോക്സ് കഷ്ടപ്പെട്ടു എന്തായിരിക്കാൻ ഇവിടെ ഇതൊക്കെ ഓർക്കാണ്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ വിഷയമില്ല. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് കുചാരം. നിങ്ങളുടെ വർക്ക് കണ്ടിട്ട് നല്ല പണി കിട്ടിയ പോലെ ഉണ്ടല്ലോ.